Assalamu alaikum, hi friends. Welcome to Safis Planet. We all have a channel on the subscribe and mark. In the Namalkana and Poguna, Dibba Yatre Kurchum, Adabole, Avadatha and Ulur Resort Gum Farmhouse, Aya, YAS Farmhouse in Day, Karshagalamana. Aba Elavidim, E video Lakin and Swagatam Chino, Namku video on the Kandanoki Tavera. നമ്മൾ ദിബയിലേക്ക് പോകുന്ന കുറച്ച് ഭാഗം ഇതുപോലെ ഡെസേർട്ട് ഏരിയയാണ് ഇവിടെ പകൽ സമയത്തൊക്കെ കാമൽസിനെ ഇടയ്ക്ക് കാണാൻ സാധിക്കും കുറച്ചും കൂട കടന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ട് സൈഡും മലകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിപ്പം ഈ റോഡിനെ കുറിച്ച് പറയാനെങ്കിൽ അടുത്ത ഇടയായിട്ടാണ് ഈ റോഡൊക്കെ പുരോഗമിച്ച് ഇതുപോലെ ആയി ഈ ഒരു സ്ട്രക്ചറിൽ ആയിരിക്കുന്നത് പണ്ട് ഈ ഫുൾ പ്രദേശവും ഇതുപോലെ മലകളായിരുന്നു ഇതിനെ വെട്ടിത്തെളിച്ചാണ് നമ്മൾ ഇപ്പോ കാണുന്ന പോലെ ഒരു റോഡ് അവർ ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു റോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിലുള്ള ആ ഒരു ഹാർഡ് വർക്ക് മനസ്സിലാകും എത്രത്തോളം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഹില്ലി ഏരിയയിലോട്ട് കടക്കുമ്പോൾ ചില ഇടങ്ങളിൽ നമ്മുടെ ചെവി ഊതി അടയ്ക്കുന്നതായിട്ട് ഫീൽ ചെയ്യും അത് ആ പ്രഷർ റേഡിയേഷൻ കൊണ്ട് തോന്നുന്നതാണ് ഇതൊരു മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ദുബായ് ഷാർജയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ദിബ്ബ എന്ന് പറയുന്ന ഏരിയ ഒരു സൈലൻ്റ് ആൻഡ് കാം പ്ലേസ് ആണ് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് യാസ് റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പർ ഷെഫീക്ക വെൽക്കം ചെയ്യുന്നുണ്ട് റിസോർട്ടിലേക്ക് ഈ ഇക്കടയും അതുപോലെ ഒരു അറബിയുടെയും കൂടെ ചേർന്ന് നടത്തുന്ന ഫാം ഹൗസാണിത് ഇവിടെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും ഈന്തപ്പഴം ഉണക്കാനിട്ടിരിക്കുന്നതാണിത് പിന്നീട് ഇവിടെ ഒരു ഹോളുണ്ട് ഡിസ്കഷൻസിനും അതുപോലെ ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ പറ്റി മജ്ലിസ് സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവി അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഹാളിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു റിസോർട്ടൊക്കെ എടുത്ത് റിലാക്സ് ചെയ്യാൻ പറ്റിയ എല്ലാ അറ്റ്മോസ്ഫിയറോടും കൂടി തന്നെയാണ് ഇവിടുത്തെ ആ ഒരു രീതി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഏരിയയിലായിട്ട് കുട്ടികളുടെ പാർക്ക് പോലെ എല്ലാ പ്ലേ ഐറ്റംസും സെറ്റ് ചെയ്തിട്ടുണ്ട് സ്വിങ്ങും സ്ലൈഡറും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചെടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതാന്ന് മനസ്സിലായോ ഇത് നമ്മളെ സ്വന്തം ഇടതൂർന്ന് നിൽക്കുന്ന കറിവേപ്പിലയാണ് അവിടെ നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരു സൈഡിലായിട്ട് ചെറിയൊരു മജ്ലിസ് ഹാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ള സ്പേസാണിത് പിന്നെ അവിടെ നിന്നപ്പോൾ നല്ല കാറ്റായിരുന്നു ഈ കൊടും ചൂടിലും നല്ല ഇത്രയും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു കാറ്റായിരുന്നു ഫുൾ അപ്പോൾ ഇവിടെ ഈ റിസോർട്ട് എടുത്ത് സ്റ്റേ ചെയ്യുന്നവർക്ക് പറ്റിയ എല്ലാ സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് ഈ റിസോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നീട് ഗ്രില്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി റിസോർട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ പക്ഷികൾക്ക് വേണ്ടിയിട്ട് കൂട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലുപ്പമുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ നമുക്ക് ഇതുപോലെ വൈറ്റ് കളർ പീകോക്ക് അതുപോലെ നമ്മുടെ സാധാ
ബ്ലൂയിഷ് ഗ്രീൻ കളർ പീകോക്ക്, പിന്നെ വെറൈറ്റി ബേർഡ്സ്, ഇതെല്ലാമാണ് ഇവിടെ കണ്ടത്. ഇവിടെ തന്നെ ഒരു പോർഷനിലായിട്ട് ഇതുപോലെ ഇൻക്യുബേറ്റർ വെച്ചിട്ടുണ്ട്. കോഴിമുട്ടകൾ വിരിയിക്കാനായിട്ടുള്ള മെഷീനാണിത്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് അവർക്ക് ഇത്ര ദിവസം എന്ന് കാണും. ആ ഒരു പ്രോസസ്സിലാണ് ഈ ഇൻക്യുബേഷൻ നടക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ടൈം സ്പെൻഡ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റിയ ഒരു ഇടം തന്നെയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യാസ് റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ. ഇതൊക്കെ നമ്മളെ ദിബ്ബ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ ഫാമിലി മെമ്പേഴ്സ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തന്ന ലഞ്ച് റെസിപ്പീസ് ആണ്. ഫിഷ് ഐറ്റംസ്, അതുപോലെ സദ്യ റെസിപ്പീസ് എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അതുപോലെ ഫാമിലീസ് എല്ലാം കൂടി ഒത്തുകൂടുമ്പോൾ ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു. ഇപ്പം ഈ കൊറോണയൊക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതാണ് ഫാമിലി ഗെറ്റ് ടുഗദർ. പതുക്കെ പതുക്കെ എല്ലാം നമ്മുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇൻഷാല്ലാ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന റോഡിൻ്റെ കാഴ്ചകളാണിത്. അങ്ങോട്ടേക്ക് ദിബ്ബയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴുമുള്ള റോഡിൻ്റെ കാഴ്ചകളൊക്കെ ഒരു വേറിട്ട കാഴ്ചകളാണ്. നമ്മൾ സ്ഥിരം കാണുന്ന റൂട്ടിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈ ഒരു ദിബ്ബ ഫുജൈറ ആ ഏരിയ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻസൊക്കെ അറിയിക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ. ഓക്കേ.